കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് നോക്കുമ്പോൾ ഏത് കാർഗെ അധ്യക്ഷന്റെ കസേരയിൽ ഇരുന്നാലും രാഹുൽ ഗാന്ധിയുടെ മുഖമാണ് കോൺഗ്രസിന്റെ മുഖമായി മനസ്സിൽ തെളിയുന്നത്. രാഹുലിനെ എന്നെങ്കിലും ആർക്കെങ്കിലും ഒരു നേതാവായി കാണാൻ സാധിച്ചിട്ടുണ്ടോ? അതിന് സാധിക്കുമോ? ഇപ്പോഴും പക്വതയില്ലാത്തൊരു യൂത്ത് കോൺഗ്രസ്സുകാരനായി മാത്രമേ അദ്ദേഹത്തെ നമുക്ക് കാണാൻ കഴിയൂ. അതിന് പ്രധാന കാരണം അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണ രീതി തന്നെയാണ്. ഒരു ജീൻസും ഷർട്ടും ധരിച്ച് അല്ലെങ്കിൽ ഒരു ടീഷർട്ടും ധരിച്ച് തനി ഉഴപ്പൻ്റെ അവസ്ഥയിലുള്ള ഈ നടപ്പ് ഒരു നേതാവിന് യോജിച്ചതല്ല. ഭാരത് ജോഡോ യാത്രയിൽ ധരിച്ചതിനെ അല്ല ഈ പറയുന്നത്. എതിർചേരിയിൽ ഒപ്പത്തിനൊപ്പം പയറ്റുന്ന മോദിയുടെയും അമിത്ഷായുടെയും എല്ലാം വേഷമൊന്ന് പരിശോധിക്കുക. അപ്പോൾ അതിൻ്റെ വ്യത്യാസം അറിയാം. എന്തിനന്യ പാർട്ടിയിൽ പോകുന്നു? മുതുമുത്തച്ഛൻ ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണം കണ്ടുപഠിക്കേണ്ടതാണ് അല്ലേ? മുത്തശ്ശി ഇന്ദിരാ പ്രിയദർശിനി അവരുടെ വേഷവും തലയിലെ സ്ഥിരമായുള്ള കുറച്ച് നരയും ഇന്നും ജനമനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. മണിപ്പൂരിലെ ആദിവാസി സ്ത്രീകളോടൊപ്പം നൃത്തം ചെയ്യുമ്പോൾ ഉള്ള വേഷമല്ല ആ നൃത്തം കഴിഞ്ഞുള്ള പൊതുയോഗത്തിലെ വേഷം. അതും പോകട്ടെ, സ്വന്തം അച്ഛൻ രാജീവ് ഗാന്ധിയുടെ കുലീനത്വമുള്ള ആ വേഷം ഓർമ്മയില്ലേ? അതെല്ലാം ഒന്ന് കണ്ടുപഠിക്കേ. അലസമായി വസ്ത്രധാരണം നടത്തുന്നവനെ അലസനായി തന്നെ ജനം കാണുകയുള്ളൂ. മണിയടി വീരന്മാർ ചിലപ്പോൾ മഹാരാജാവിൻ്റെ പത്രാസാണെന്ന് പറഞ്ഞേക്കാം. വേഷത്തിന് വേഷത്തിൻ്റെ പ്രത്യേകതയുണ്ട്, പ്രത്യേകിച്ച് പൊതുപ്രവർത്തകന്. ഒന്നും വേണ്ട, നരസിംഹറാവുവിൻ്റെ വേഷവിധാനങ്ങൾ പോലും കണ്ടുപഠിക്കേണ്ടതാണ്. കോൺഗ്രസ്സിന് പിഴച്ച മറ്റൊരു സംഗതി പ്രണവ് മുഖർജിയെ പ്രധാനമന്ത്രി സ്ഥാനത്ത് അവരോധിക്കാതിരുന്നതാണ്. അത് കോൺഗ്രസിൻ്റെ ദിശ അപ്പാടെ മാറ്റിമറിച്ചു. പകരക്കാരൻ മോശക്കാരനായിരുന്നില്ല, പക്ഷേ രാഷ്ട്രീയ തന്ത്രജ്ഞനായിരുന്നില്ല. അദ്ദേഹം വലിയൊരു സാമ്പത്തിക വിദഗ്ധനായിരുന്നു. മാത്രമല്ല ഇളയമ്മയോട് നോ എന്ന് പറയാൻ അദ്ദേഹം പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാത്തിനും യെസ് മാഡം എന്ന ഒറ്റ വാചകം മാത്രമേ അദ്ദേഹത്തിന് അറിയാമായിരുന്നുള്ളൂ. അഖിലേന്ത്യാ തലത്തിലും കോൺഗ്രസ്സിൽ സംഭവിച്ചത് കേരളത്തിലേതിന് സമാനമായ കാര്യങ്ങൾ തന്നെയാണ്. ഒരു കാലത്ത് പടക്കുതിരകളായിരുന്നവരുടെ പുഷ്കര കാലം കഴിഞ്ഞപ്പോൾ ഒഴിവാക്കി പുതുതലമുറയ്ക്ക് കൈമാറിയില്ല. കേരളത്തിൽ തലമുറ മാറ്റം വേണമെന്നാവശ്യപ്പെട്ട് യുദ്ധം ചെയ്ത് പാർട്ടി പിടിച്ചെടുത്ത യുവർ തുർക്കികൾ സ്വന്തം കാര്യം കഴിഞ്ഞപ്പോൾ പുതിയ തലമുറയെ വളർത്താൻ താല്പര്യം കാണിച്ചില്ല. സൈക്കിൾ ചവിട്ടാൻ അറിയാം എന്ന ഒറ്റ കാരണത്താൽ എം എ ജോൺ പൊക്കിയെടുത്ത ചേർത്തലക്കാരൻ പയ്യൻ വളർന്ന് കഴിവിന് മുകളിൽ എത്തി, മൂക്കിൽ പല്ലും വന്നു, എന്നിട്ടും സ്ഥാനമൊഴിയുന്നില്ല. അടുത്ത ഉയർന്ന സ്ഥാനത്തിന് വേണ്ടി കയ്യിലിരുന്ന സ്ഥാനം ത്യജിക്കുന്ന ആ മഹാന് ഇന്നും കയ്യെത്താത്ത ഉയരത്തിൽ വിരാജിക്കുകയാണ്. നാണമില്ലേ എന്ന് ചോദിക്കരുത്, അത് അയാൾക്കില്ല. തമിഴ്നാട്ടിലേക്ക് കടന്നാൽ 60കളിൽ കൈവിട്ടു പോയതാണ്, പിന്നെ ഉപ്പ് നോക്കാൻ പോലും കിട്ടിയില്ല. അതിൻ്റെ ശിക്ഷ അനുഭവിക്കുന്നതോ പാവം കേരളക്കാരും. എങ്ങനെയെങ്കിലും കാമരാജിനെ തറപറ്റിച്ച് ഭരണം പിടിക്കാൻ വേണ്ടിയാണ് 1970 മുല്ലപ്പെരിയാറിൻ്റെ കരാർ 1999 വർഷത്തേക്ക് കൂടി പുതുക്കിക്കൊടുത്തത്. കോൺഗ്രസ് കേരളത്തോട് കാണിച്ച ചതി നിസാരമല്ലെന്ന് വിളിച്ചു പറയാൻ ഏത് കോൺഗ്രസ്സുകാരനുണ്ട് ധൈര്യം ഇവിടെ? ഒരു റസൂൽ ജോയി മാത്രം കോടതികൾ കയറിയിറങ്ങുന്നു. ജോയിയുടെ പ്രവർത്തനങ്ങൾക്ക് ഫലം കിട്ടണമെങ്കിൽ ഇച്ഛാശക്തിയുള്ള സർക്കാരിൻ്റെ പിന്തുണ കൂടി കിട്ടണം. അതേതായാലും സമീപഭാവിയിൽ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഇടനിലക്കാരനും മോശമല്ലാത്ത വിഹിതം കിട്ടി എന്ന് വേണം കരുതാൻ. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.